ഹാവിയേഴ്സ് ലേൺ എൻഡിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10-ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ കോഴിയും കിഴവിയും എന്ന കഥയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോഴിയും കിഴവിയും ആസ്വാദനക്കുറിപ്പ്. നന്മകൾ നിറഞ്ഞ നാട്ടിൻപുറത്തെ ഗ്രാമീണരായ അയൽക്കാരുടെ രാഗദ്വേഷങ്ങളാണ് കോഴിയും കിഴവിയും എന്ന കഥയുടെ വിഷയം. ഈ വികാരാവസ്ഥകളെ ആക്ഷേപഹാസ്യത്തിൽ ചാനിച്ചാണ് കഥാകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കഥ രസനീയമായി തീരുന്നത്. മത്തായിയുടെ കോഴിയെ മാർക്കോസിൻ്റെ മകൻ കൊന്നതുമൂലം ഉണ്ടായ പ്രശ്നമാണ് കഥയുടെ വിഷയം. മാംസത്തോടുള്ള എലിയുടെ താൽപ്പര്യത്തെ കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. കണ്ണിൽ കൂടി വരേണ്ട വെള്ളം വായിൽ ഊറുന്നതുകൊണ്ടാണ്, ഇറച്ചിയുടെ രുചി ഓർത്തിട്ടാണ്. ഇത് ഇറച്ചിയോട് താൽപ്പര്യം കാണിക്കുന്നവരോടുള്ള വിമർശനമാണ്. മത്തായിക്ക് സമ്പത്ത് ഉണ്ടായപ്പോൾ മാർക്കോസിൻ്റെ ഭൂമി വാങ്ങിക്കൂട്ടി. പാപ്പരായ മാർക്കോസിനെ അയലത്ത് നിന്ന് പായിക്കണമെന്ന് മത്തായിക്ക് ആഗ്രഹമായി. ഇതിനെ കഥാകൃത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. അയൽപ്പക്കത്ത് അത്താഴ പട്ടിണിക്കാരൻ പാർത്താൽ അതൊരു സ്വൈര്യക്കേടാണെന്ന് അവനറിയാം. എങ്ങനെയും അവിടുന്ന് പറഞ്ഞുവിടണം. ചില്ലറ ശല്യങ്ങൾ ചെയ്തു തുടങ്ങി സമ്പന്നനും അസൂയാലുവുമായ ഒരുവൻ അയൽക്കാരനോട് പ്രവർത്തിക്കുന്നത് രസകരമായി കഥാകൃത്ത് ഇവിടെ അവതരിപ്പിക്കുന്നു. തെറ്റുകാരനല്ലാത്ത മത്തായിയെ കള്ളത്തരത്തിലൂടെ കുടുക്കാൻ ശ്രമിക്കുന്നതിനോടുള്ള വിയോജിപ്പ് അയാളുടെ മാതാവ് പ്രകടിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. മാപ്പിളയും പെമ്പിളയും കൂടി കോഴിയെ വേവിച്ചു തിന്നേച്ച് അവൻ്റെ പേരിൽ കേസും. ഇത് മത്തായിയെ നിഷ്പ്രഭനാക്കുന്നു. അമ്മയുടെ വാക്കുകൾ മത്തായിയുടെ എല്ലാ കള്ളത്തരങ്ങളെയും പൊളിക്കുന്നു. അസൂയയും ശത്രുതയും മനസ്സിൽ സൂക്ഷിക്കുന്നവൻ്റെ ഗതി മത്തായിയുടേതാണെന്ന് കഥാകൃത്ത് പറഞ്ഞിരിക്കുന്നു. ഈ വയ്യാവേലിയിൽ നിന്ന് തലവലിക്കാൻ മത്തായി കുറേ പാടുപെടേണ്ടി വന്നു. മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന മത്തായിയുടെ വിചാരം അയാൾക്കു തന്നെ ദോഷമായി തീരുന്നത് കഥാകൃത്ത് സരസമായി അവതരിപ്പിക്കുന്നു. കഥയിലെ സംഭവങ്ങൾ സന്ദർഭാനുസരണം പരിശോധിക്കുമ്പോൾ ഫലിതത്തെ നൽകുന്നതിനൊപ്പം സാമൂഹ്യ വിമർശനവുമായി തീരുന്നു. അതിനു സഹായിക്കുന്നത് ആക്ഷേപഹാസ്യ പ്രയോഗം ആണെന്ന് വ്യക്തം. കോഴിയും കിഴവിയും എന്ന പാഠഭാഗത്തിൻ്റെ ആസ്വാദനക്കുറിപ്പാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത്. എല്ലാവർക്കും ആസ്വാദനക്കുറിപ്പ് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.